ഏവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി രണ്ടാം വർഷം മലയാളത്തിലെ ആദ്യ പാഠമായ കണ്ണാടി കാൺമോളവും എന്നതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുക. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ആ പാഠം. അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ശകുന്തളോപാഖ്യാനം എന്ന ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. വ്യാസന്റെ മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം തയ്യാറാക്കിയത്. എന്നാൽ എഴുത്തച്ഛൻ അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പകർന്ന ആളാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ഉള്ളിൽ ഭക്തി വളർത്തി, ഈശ്വര ചിന്ത വളർത്തി, അവരെ നേരിന്റെ ധർമ്മത്തിന്റെ നന്മയുടെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുക എന്നതായിരുന്നു എഴുത്തച്ഛനെ പോലുള്ള ആൾക്കാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛനെയും നമ്പ്യാരെയൊക്കെ നമ്മൾ കേവലം കവികൾ മാത്രമായിട്ടല്ല, സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് കൂടിയാണ് പരിഗണിക്കുന്നത്. അക്കാലത്ത് പലതരത്തിലുള്ള അനാചാരങ്ങളിലാണ്ടുപോയ കേരളീയ ജനതയെ, അധർമ്മത്തിന്റെ പടുകുഴിയിലാണ്ടുപോയ കേരളീയ സമൂഹത്തെ ധർമ്മത്തിന്റെ നന്മയുടെ മാർഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാനുള്ളൊരു ഉപായമായിട്ടാണ് പുരാണങ്ങളെ അവർ സമീപിച്ചത്. അതിന്റെ ഭാഗമായാണ് അതിന് ഭക്തി പ്രാധാന്യമുള്ള പുനരാഖ്യാനങ്ങൾ നിർമ്മിച്ചത്. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടും ഇതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. അതിലെ ഒരു ഉപ ആഖ്യാനമാണ് ശകുന്തള ഉപാഖ്യാനം, ശകുന്തളോപാഖ്യാനം. അവിടെ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ പാഠഭാഗത്തെ കഥാസന്ദർഭത്തിലേക്ക് ഒന്ന് കടക്കാം. വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയായി പിറന്ന ശകുന്തളയെ ജനന സമയത്ത് തന്നെ മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ച് മേനക ദേവലോകത്തേക്ക് പോയി. ശകുന്ത പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മാലിനി നദീ തീരത്ത് കിടന്നിരുന്ന ശകുന്തളയെ കണ്വമണി എടുത്തു വളർത്തുകയും വേണ്ടുന്ന പരിചരണം കൊടുക്കുകയൊക്കെ ചെയ്തു. വിവാഹപ്രായമെത്തി അവൾ ഗാന്ധർവ വിധിപ്രകാരം അയോധ്യാധിപനായ ദുഷ്യന്തനെ വിവാഹം ചെയ്തു. പിന്നീട് ഗർഭം ധരിച്ച ശകുന്തളയെ വളർത്തച്ഛനായ കണ്വൻ വേണ്ടുന്ന പരിവാരങ്ങളോടുകൂടി ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക്, അയോധ്യയിലേക്ക് അയച്ചു. എന്നാൽ അയോധ്യാധിപൻ ദുഷ്യന്തൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പല ന്യായവാദങ്ങൾ നിരത്തി അവളെ മോശക്കാരിയായി ചിത്രീകരിച്ച് മടക്കി അയക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹം. എന്നാൽ അപ്പോൾ ഉണ്ടായൊരു അശരീരി യാഥാർത്ഥ്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ശകുന്തളയെ സ്വീകരിക്കാൻ ദുഷ്യന്തനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതാണ് മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം. ഇതില് അടയാളമോതിരത്തിന്റെയും മറ്റും കഥയൊക്കെ കൂട്ടിച്ചേർത്തത് അഭിജ്ഞാന ശാകുന്തളത്തിന് വേണ്ടി കാളിദാസനാണ്. എന്നാൽ എഴുത്തച്ഛനാകട്ടെ അത്തരം കൂട്ടിച്ചേർക്കലുകളും നടത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ വെച്ചിരിക്കുന്ന ഈ പാഠഭാഗത്ത് കണ്വാശ്രമത്തിൽ നിന്ന് ഭർതൃഗൃഹമായ അയോധ്യയിലെ രാജധാനിയിൽ എത്തിച്ചേർന്ന ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള ഒരു സംവാദമാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച മാതിരി എഴുത്തച്ഛൻ തന്റെ കവിതയിലൂടെ ലക്ഷ്യമിടുന്നത് കഥ പറഞ്ഞു തരിക എന്ന കേവലമായ കാര്യം മാത്രമല്ല, മറിച്ച് ആ സന്ദർഭത്തിലെ ഗുണപാഠം, അതിലെ മോറൽ സൈഡ് വായനക്കാർക്ക് ആസ്വാദകരിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. ഇവിടെ കൊട്ടാരത്തിൽ അയോധ്യ രാജധാനിയിൽ എത്തിച്ചേർന്ന ശകുന്തള ദുഷ്യന്തനോട് താൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ഗർഭം പേറുകയാണെന്നും തന്നെയും കുഞ്ഞിനെയും സ്വീകരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അപ്പോ ദുഷ്യന്തൻ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് അവളെ ആക്ഷേപിക്കുകയാണ്. നീ കുയിലിനെ മാതിരിയാണ് കള്ളത്തരം കാണിക്കുകയാണ്. നിനക്ക് ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ ഞാൻ തന്നിട്ടുണ്ടല്ലോ, രത്നങ്ങളും ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അതുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പോരെ, എന്തിനാ കൊട്ടാരത്ത് കഴിയുന്ന രാജാവായ എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരിക, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളാം എന്ന് ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സ്ത്രീത്വത്തിന്റെ മകുടോദാഹരണമായി സാന്ദർഭികമായി ഉയർന്ന ശകുന്തള ചുട്ട മറുപടി കൊടുത്ത് ദുഷ്യന്തന്റെ വായടയ്ക്കുന്നു. അവൾ പറയുന്നത്, ശരിയാണ്, എനിക്ക് കടുകുമണിയോളം ഒരു പെശകുണ്ടെന്ന സ്വഭാവത്തിൽ, പക്ഷേ അങ്ങയുടെ വലിയ തെറ്റുവെച്ച് നോക്കുമ്പോൾ ഒരാനയുടെ അത്രയും വലിപ്പമുള്ള തെറ്റാണ് അങ്ങ് ചെയ്യുന്നത്. എന്റെ തെറ്റാകട്ടെ കേവലം ഒരു കടുകുമണിയോളം. സാധാരണക്കാരിയായ എന്നിലെ കടുകുമണിയോളം പോരുന്ന തെറ്റിനെ കാണുന്ന അങ്ങ് അങ്ങയുടെ ആനയുടെ അത്രയുള്ള തെറ്റിനെ കാണുന്നില്ല. അല്ലെങ്കിൽ പൊതുവെ പണ്ഡിതന്മാർക്കുള്ള കുഴപ്പം ഇത് തന്നെയാണ്, സ്വന്തം തെറ്റ് കാണില്ല, അന്യരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ് അവർക്ക് വലിയ ഇഷ്ടം. അങ്ങ് എന്നെ എന്താ പറഞ്ഞ് ആക്ഷേപിച്ചത്? എന്റെ ജന്മം പറഞ്ഞ് നീച ജന്മമാണത്. അങ്ങൊരു കാര്യം ഓർക്കണം, ക്ഷത്രിയനായ അങ്ങേക്ക് ഭൂമിയിൽ മാത്രമാണ് യാത്ര ചെയ്യാൻ കഴിയുക, എന്നാൽ എനിക്കാകട്ടെ ഭൂമിയിലും ദേവലോകത്തും ഒരുപോലെ യാത്ര ചെയ്യാൻ കഴിയും. അപ്പൊ ജന്മം കൊണ്ടും അങ്ങേക്കാൾ ശ്രേഷ്ഠ ഞാനാണ്.
അങ്ങിപ്പോൾ സത്യവും ധർമ്മവും വെടിഞ്ഞിരിക്കുകയാണ്. സത്യധർമാദികൾ വെടിഞ്ഞ പുരുഷനെ സർപ്പത്തെക്കാൾ ഭയക്കണം എന്നാണ് പണ്ഡിതർ പറയുന്നത്, ഗുരുവര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങിപ്പോൾ സർപ്പത്തെക്കാൾ ക്രുദ്ധനും നീചനുമാണ് എന്ന് പരുഷമായി ശകുന്തള തിരിച്ചടിക്കുന്നു. മാത്രമല്ല വളരെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവൾ ദുഷ്യന്തനോട് പറയുകയാണ്. കണ്ണാടി കാണുന്നത് വരെയും ഏതൊരാളും സ്വന്തം മുഖമാണ് ഏറ്റവും സുന്ദരമെന്ന് തന്നെ വിശ്വസിക്കും. കണ്ണാടിയിൽ നോക്കി സ്വന്തം വൈരൂപ്യം മനസ്സിലാക്കുന്നത് വരെയും അയാൾ തന്നെ ആയിരിക്കും അയാളുടെ സങ്കല്പത്തിൽ ഏറ്റവും സുന്ദരൻ. താങ്കൾ ഇപ്പം അതുപോലെയാണ്. താങ്കളുടെ സ്വഭാവത്തിന് നേരെ പിടിച്ച കണ്ണാടി താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ധരിക്കുന്നത് താങ്കൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കണ്ണാടി കാണുന്നത് വരെ ഏതൊരാളും സുന്ദരനാണെന്ന് ധരിക്കുന്നത് പോലെ താങ്കൾ താങ്കളുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വയം ധർമ്മിഷ്ഠനാണ് നന്മ നിറഞ്ഞവനാണെന്ന് ഇങ്ങനെ വീമ്പിളക്കി എന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ശകുന്തള ഇത്രയും പറയുന്ന സന്ദർഭത്തിലാണ് അശരീരി ഉണ്ടാവുകയും സത്യം വെളിപ്പെടുകയും ദുഷ്യന്തൻ അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇത്രയുമാണ് ആ പാഠസന്ദർഭം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ, പ്രത്യേകിച്ച് ശകുന്തള എന്ന കഥാപാത്രത്തിന്റെ അവതരണവുമാണ്. ഒരുപക്ഷെ ഈ പുതിയ നൂറ്റാണ്ടിൽ, എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിലാണ് കിളിപ്പാട്ട് എഴുതിയത്, ഈ പുതിയ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്ക് പോലും മാതൃകയാക്കാവുന്ന തരത്തിൽ ഉയർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് അതിൽ ശകുന്തള പ്രത്യക്ഷപ്പെടുന്നത്. തനിക്ക് നേരെ അനീതി പ്രവർത്തിച്ച പുരുഷന് നേരെ പരുഷമായ വാക്കുകൾ പറയാനും അയാൾക്ക് അയാളുടെ തെറ്റുകൾ മനസ്സിലാക്കിച്ചു കൊടുക്കാനും എണ്ണി എണ്ണി പറഞ്ഞ് കാര്യകാരണ സഹിതം മനസ്സിലാക്കിച്ചു കൊടുക്കാനും അവൾക്ക് സാധിച്ചു. വളരെ വിവേചന ബുദ്ധിയുള്ള വിവേകശാലിയായ ഒരു സ്ത്രീയായി അവൾ ഉയരുകയാണ്. ഒരാശ്രമ കന്യക എന്ന നിലവാരത്തിൽ നിന്നുയർന്ന് ഒരാധുനിക കന്യകയിലേക്ക് വളരുന്ന കാഴ്ച മഹാഭാരതത്തിൽ എഴുത്തച്ഛന്റെ വരികളിൽ നമുക്ക് ഈ ശകുന്തളയിലൂടെ കണ്ടെത്താം. ഇന്നത്തെ കാലഘട്ടത്തിൽ അധപതനത്തിലേക്ക് ആണ്ടുപോയ ഈ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഏറെ കഷ്ടതകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്ന തരത്തിലാണ് ശകുന്തളയെ എഴുത്തച്ഛൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ശകുന്തള എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതയും അവൾ പറയുന്ന വാക്കുകൾ, സത്യത്തെയും ധർമ്മത്തെയും വെടിഞ്ഞ പുരുഷനെ സർപ്പത്തെക്കാൾ ഭയക്കണം, കണ്ണാടി കാണോളവും തന്മുഖം താൻ ഏറ്റവും സുന്ദരം എന്ന് നിരൂപിക്കുന്ന പുരുഷന്റെ വിഡ്ഢിത്തം, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികൾ ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. കുഞ്ഞുണ്ണി മാഷ് പിന്നീട് പറഞ്ഞു, പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണ് മാത്രം പോരാ, കണ്ണാടിയും കൊണ്ടുപോകണം. അതായത് അന്യരുടെ കുറ്റം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, സ്വന്തം കുറ്റം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നത് എന്ന കുഞ്ഞുണ്ണിയുടെ വരികളും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പൊ ചുരുക്കത്തിൽ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ വരികൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാലിക പ്രസക്തിയുള്ള ഈ ഭാഗം തന്നെയാണ് നമ്മുടെ പാഠഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ ഭാഷാ ചർച്ചയിലേക്കും പദക്രമത്തിലേക്കും ഒക്കെ നമുക്ക് ക്ലാസ് റൂമിൽ നേരിട്ട് കാണുമ്പോൾ കടക്കാം. ഇത്രയും ശ്രവിച്ചതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.